നമസ്കാരം. ലോക്ഡൌണിനു ശേഷം ട്രെയിൻ സർവീസുകൾ തുടങ്ങുന്നതിന് മുന്നോടിയായി ആദ്യഘട്ടത്തിൽ നടത്തുന്ന സർവീസുകളിൽ കേരളത്തിലേക്കും ട്രെയിനുകൾ. ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും ഉൾപ്പെടെ 15 ട്രെയിനുകളാണ് നാളെ മുതൽ സർവീസ് നടത്തുക. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്കാണ് ടിക്കറ്റ് വിതരണം ആരംഭിക്കുക. ചൊവ്വ ബുധൻ ശനി ദിവസങ്ങളിൽ ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്കുമാണ് പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുക. കേരളത്തിൽ 8 സ്റ്റോപ്പുകൾ ഉണ്ടായിരിക്കും. കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജംഗ്ഷൻ, തൃശൂർ, ഷൊർണൂർ ജംഗ്ഷൻ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണ് സ്റ്റോപ്പുകൾ. സ്റ്റേഷനുകളിൽ നിന്ന് ടിക്കറ്റുകൾ വിതരണം ചെയ്യില്ലെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഓൺലൈൻ വഴി മാത്രം വിതരണം ചെയ്യുന്ന ടിക്കറ്റുകളുമായി ട്രെയിൻ പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും സ്റ്റേഷനിലെത്തണം. IRCTC വെബ്സൈറ്റ് വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകും. ട്രെയിനിൽ കയറുന്നതിന് മുൻപായി യാത്രക്കാരുടെ ശരീരോഷ്മാവ് പരിശോധിക്കുകയും കോവിഡ് രോഗലക്ഷണങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. യാത്രക്കാർ നിർബന്ധമായും മാസ്ക് ധരിക്കുകയും ചെയ്യണം. രോഗലക്ഷണങ്ങൾ ഉള്ളവരെ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോലും പ്രവേശിപ്പിക്കില്ല. യാത്രക്കാർക്ക് മാത്രമേ പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്രവേശനം അനുവദിക്കൂ. യാത്രാ ടിക്കറ്റുകളോ പ്ലാറ്റ്ഫോം ടിക്കറ്റുകളോ സ്റ്റേഷനുകളിലെ കൗണ്ടറുകളിൽ നിന്ന് നൽകില്ല. രാജധാനി റൂട്ടുകളിൽ ഉൾപ്പെടെ 30 സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ റെയിൽവേ നടത്തുന്നത്. മുഴുവൻ AC കോച്ചുകളുമായി ഓടുന്ന ട്രെയിനുകൾക്ക് സൂപ്പർ ഫാസ്റ്റ് നിരക്കായിരിക്കും ഈടാക്കുക. എന്നാൽ AC കോച്ചുകളിൽ യാത്രക്കാർക്ക് പുതപ്പ് നൽകില്ല. ഇതിനു പകരമായി താപനില അല്പം ഉയർത്തിയാണ് ക്രമീകരിക്കുന്നത്. ന്യൂഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തിന് പുറമെ ബംഗളൂരു, ചെന്നൈ, ഗോവ, മുംബൈ സെൻട്രൽ, അഗർത്തല, ദിബ്രുഗഡ്, ഹൗറ, പാട്ന, ബിലാസ്പൂർ, റാഞ്ചി എന്നിവിടങ്ങളിലേക്കും ആദ്യഘട്ടത്തിലെ ട്രെയിനുകളുണ്ട്. അതേസമയം രാജ്യത്തെ അന്തർവിമാന സർവീസുകൾ ഉടനെ ആരംഭിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, വിഷ്ണു, ഇന്ത്യ മൊബൈൽ TV, കൊച്ചി. Subscribe to my channel and also press this bell icon.